ഭഗവതേ വസുദേവായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദശകം അറുപത്തിരണ്ട് ഗോവർദ്ധന പൂജ ഇന്ദ്രയാഗത്തിനൊരുങ്ങിയ ഗോപാലകന്മാരുടെ ബുദ്ധിയെ കൃഷ്ണൻ യുക്തിവാദം കൊണ്ട് ഇളക്കി പ്രതിഷ്ഠിക്കുന്നതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത് ജീവികളുടെ സുഖദുഃഖങ്ങൾക്കാധാരം അവരവരുടെ കർമ്മമാണ് രജോഗുണത്തിന്റെ പ്രേരണയാൽ മേഘങ്ങൾ വർഷിക്കുന്നു എന്നല്ലാതെ മഴയ്ക്കും ഇന്ദ്രനുമായി യാതൊരു ബന്ധവുമില്ല ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ഇന്ദ്രനെ പൂജിക്കുന്നതിനു പകരം നമുക്ക് താമസിക്കാൻ അനുയോജ്യമായ വാസസ്ഥലവും നമ്മുടെ ഗോക്കൾക്ക് പുല്ലും വെള്ളവും പ്രദാനം ചെയ്യുന്നതുമായ ഗോവർദ്ധനപർവ്വതത്തെ പൂജിക്കുന്നതാണ് ഉചിതം സ്വർഗവാസികളായ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠർ ഭൂദേവന്മാരായതിനാൽ അവരെയും പൂജിക്കാം എന്നിങ്ങനെയൊക്കെയുള്ള യുക്തിവാദമുന്നയിച്ച് കൃഷ്ണൻ അച്ഛൻ്റെയും മറ്റു ഗോപന്മാരുടെയും മനസ്സുമാറ്റി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനമുണ്ടാകണം ഇല്ലെങ്കിൽ വാക്ചാതുര്യമുള്ള ഏതൊരാൾക്കും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം പരമ്പരാഗതമായി ചെയ്തു പോരുന്ന ഒരു കാര്യം തുടരുന്നു എന്നല്ലാതെ യാഗത്തെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ മറ്റ് ഗഹനമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ആ ഗോപാലന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ വാക്കുകേട്ടപ്പോൾ ഇപ്പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായി കൃഷ്ണനാകട്ടെ താൻ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദം സത്യമായി തീരുകയും അനുയായികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ആചാരങ്ങൾ നശിപ്പിക്കപ്പെടണം എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത് അന്ധമായി ഒന്നും ആചരിക്കരുത് എന്ന് മാത്രമാണ് ഭഗവാന്റെ അഭിപ്രായം നല്ലതിനെ സ്വീകരിക്കാനും ചീത്തയെ തള്ളിക്കളയാനുമുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം ഭക്തിയില്ലാത്ത യുക്തിയും യുക്തിയില്ലാത്ത ഭക്തിയും നമ്മെ വഴിതെറ്റിക്കും അന്ധമായ ആചരണം പോലെ തന്നെ അന്ധമായ എതിർപ്പും പ്രശ്നമുണ്ടാക്കും എന്നർത്ഥം ശ്ലോകം അഞ്ച് भवद्वाचम् श्रुत्वा बहुमतियुतास्तेऽपि पशुपाद्विजेन्द्रानर्चन्तो बलिमददुरुच्चैः क्षितिभृदे व्यधुप्रादक्षिण्यम् सुभृशमनमन्नादरयुता त्वमादशैलात्मा बलिमखिलमाभीरपुरत ते पशुपः ശുപ്പൻ പശുപാലകൻ ഗോപൻ ആ ഇടയന്മാരാകട്ടെ അങ്ങയുടെ വാക്കുകേട്ടിട്ട് അങ്ങയുടെ അഭിപ്രായമറിഞ്ഞിട്ട് ബഹുമതിയുതാ ബഹുമതി എന്നാൽ ബഹുമാനം യുത കൂടി ബഹുമതിയുതാ ബഹുമാനത്തോടുകൂടി കൂടുതൽ आदरवोडे द्विजेन्द्रान् अर्चन्द द्विजन् ब्राह्मणन् द्विजेन्द्रन् ब्राह्मणश्रेष्ठुता द्विजेन्द्रान् अर्चन्द बहुमानतोडूि ब्राह्मणश्रेष्ठरे पूजितु क्षितिभृदे उच्चै बलिं ക്ഷീതിഭൃത് എന്നാൽ പർവതം ഗോവർദ്ധന പർവ്വതത്തിന് വളരെ കേമമായിട്ട് ബലി കൊടുക്കുകയും ചെയ്തു എന്നാൽ സുഭൃശം ആദരയുത ഏറ്റവും ആദരവോടുകൂടി പ്രാദക്ഷിണ്യം പ്രദക്ഷിണം ചെയ്തു മസ്കരിച്ചു ത്വം ശൈലാത്മാ അങ് ശൈലസ്വരൂപിയായിട്ട് പർവ്വതദേവതയായി ചമഞ്ഞിട്ട് ഗോവർദ്ധന പർവ്വതത്തിന്റെ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആഭീരപുരത ആഭീരൻ എന്നാൽ ഇടയൻ ഗോപൻ പുരത മുൻപിൽ ആ ഗോപന്മാരുടെ മുൻപിൽ അവർ കാണെ തന്നെ അഖിലം ബലിം ആദ ബലി മുഴുവനും ഭക്ഷിക്കുകയുമുണ്ടായി ഗോവർദ്ധനസ്വരൂപിയായി പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ഗോകുലവാസികൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അവർ സമർപ്പിച്ചതായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ ഭക്ഷിച്ചു അങ്ങനെ നന്ദഗോപരും മറ്റ് ഗോപന്മാരും കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ദ്രയാഗത്തിനൊരുക്കിയ സാധനങ്ങൾ കൊണ്ട് തന്നെ ഗോവർദ്ധന പൂജ നടത്താൻ തീരുമാനിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠരെ വരുത്തി പുണ്യാഹം കഴിപ്പിച്ചു ദ്വിജന്മാർക്കും ഗോവർദ്ധന പർവ്വതത്തിനും നിവേദ്യം സമർപ്പിച്ചു പൈക്കൾക്ക് നല്ല ഇളം പുല്ലുകൊടുത്തു ബ്രാഹ്മണർക്കും കേട്ടറിഞ്ഞു വന്ന സകല ജനങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും മതിയാവോളം ഭക്ഷണം കൊടുത്തു നല്ല നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം വന്ന ഗോപസ്ത്രീകൾ കാളവണ്ടികളിൽ കയറിയിരുന്ന് ശ്രീകൃഷ്ണ കീർത്തനം പാടിക്കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു ഗോകുലത്തിലുള്ളവരെല്ലാവരും തന്നെ ഗോവർദ്ധന പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു ആ സമയത്ത് ഗോപന്മാരുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു സൂത്രം കൂടി ചെയ്തു ഉണ്ണിക്കണ്ണനായി അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പർവ്വതത്തിൻ്റേതു ഒരു വലിയ സ്വരൂപത്തിൽ പ്രത്യക്ഷനായിക്കൊണ്ട് ഞാൻ ഗോവർദ്ധന പർവ്വതമാണ് നിങ്ങളുടെ പൂജയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗോപന്മാർ സമർപ്പിച്ച നിവേദ്യങ്ങളെല്ലാം സന്തോഷത്തോടെ ഭക്ഷിച്ചു ഇത്രനാളും നാളും ഇന്ദ്രയാഗം നടത്തിയിട്ടും ഒരിക്കൽ പോലും ദേവേന്ദ്രൻ തങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയോ നേരിട്ട് ബലി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഗോവർദ്ധന പർവ്വതം തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നമ്മുടെ കൺമുന്നിൽ സ്ഥിതി ചെയ്യുന്ന നമുക്ക് വാസസ്ഥലവും പൈക്കൾക്ക് പുല്ലും വെള്ളവും നൽകുന്ന ഗോവർദ്ധന പർവ്വതമാണ് ഈശ്വരൻ ആ ഈശ്വരനെയാണ് നമ്മൾ പൂജിക്കേണ്ടത് എന്ന കൃഷ്ണവാക്യം സത്യം തന്നെയാണ് എന്ന പൂർണ്ണ ബോധ്യം ആ ഗോപന്മാരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ലീലയാടിയത് ഈ കുട്ടിയുടെ വാക്കുകേട്ട് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ഒരു ചെറിയ സംശയം ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ కూడి నీకి కళయాన్ భగవాన్ సాధించు తాన్ కిమి వితం మే నిగదితం గిరీంద్రో నన్వేషస్వబలిముపభుక్ ഗോകുലജുഷ താൻ യം ഗോത്രോത്രദ് അങ്ങ് അവരോട് ഇങ്ങനെ അരുളി ചെയ്യുകയും ഉണ്ടായി തങ്ങൾ സമർപ്പിച്ച നിവേദ്യങ്ങളെല്ലാം ഗോവർദ്ധന പർവ്വതം സ്വീകരിച്ചത് കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ോപന്മാരോട് ഉണ്ണിക്കണ്ണൻ ഇപ്രകാരം പറഞ്ഞു ഇഹ മേ നിഗതിതം വിതധം കിം നിഗതം എന്നാൽ വാക്ക് വിതധം അസത്യം ഇഹ മേ നിഗതിതം വിതധം കിം ഇപ്പോൾ ഞാൻ പറഞ്ഞത് അസത്യമാണോ ഏഷ് ഗിരീന്ദ്ര ഇതാ ഈ ഗിരീന്ദ്രൻ ദ്ധന പർവ്വതം സ്വവപുഷ സ്വന്തം രൂപം കൈക്കൊണ്ട് സ്വബലിം ഉപഭുക്തേനു നമ്മൾ സമർപ്പിച്ചതായ നിവേദ്യങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ ഗോത്രദ്വിഷി ച ഗോത്രം എന്നാൽ പർവ്വതം ഗോ എന്നതിന് ഭൂമി എന്നൊരർത്ഥവുമുണ്ട് ഭൂമിയെ രക്ഷിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഗോത്രം എന്ന് പർവ്വതത്തെ വിളിക്കുന്നത് ദ്വിഷി ശത്രു ഗോത്രദ്വിഷി പർവ്വതത്തിന്റെ ശത്രു പണ്ട് ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകുമുറിച്ച ഒരു കഥ പ്രസിദ്ധമാണല്ലോ അതുകൊണ്ട് ദേവേന്ദ്രനെ പർവ്വതങ്ങളുടെ ശത്രുവായി പറയുന്നു ഗോത്രദ്വിഷി എന്നതുകൊണ്ട് ഇവിടെ ദേവേന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത് ഗോത്രദ്വിഷി കുപിതേ ച ി ദേവേന്ദ്രൻ കോപിച്ചാലും അയം ഗോത്ര ഈ പർവതം ഈ പർവതം സമസ്താൻ രക്ഷിതും അലം എല്ലാവരെയും രക്ഷിക്കും ഇന്ദ്രകോപത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ ഈ പർവതം ശക്തനാണ് ഇതി ഉക്താ ഇപ്രകാരം പറഞ്ഞു കേട്ടപ്പോൾ ഗോകുലജുഷ് ജഹ്രുഷു ഗോകുലജുഷ എന്ന് പറഞ്ഞാൽ ഗോകുലവാസികൾ ജഹൃഷു ആനന്ദിച്ചു സന്തോഷിച്ചു കണ്ണൻ ഇപ്രകാരം പറഞ്ഞു കേട്ടപ്പോൾ എല്ലാ ഗോകുലവാസികളും ആനന്ദിച്ചു സന്തോഷിച്ചു പ്രത്യക്ഷ സ്വരൂപം ധരിച്ചു വന്നിരിക്കുന്ന ഗോവർദ്ധന പർവ്വതത്തെ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഗോപന്മാരോട് കണ്ണൻ ഇപ്രകാരം പറഞ്ഞു നോക്കൂ ഇപ്പം ഞാൻ പറഞ്ഞത് സത്യായില്ലേ ഗോവർദ്ധന പർവ്വതം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ സമർപ്പിച്ച നിവേദ്യങ്ങളെല്ലാം ഭക്ഷിച്ചത് കണ്ടില്ലേ ഈ ഗോവർദ്ധന പർവ്വതം സാധാരണ പർവ്വതങ്ങളെപ്പോലെയല്ല ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടപ്പെട്ട രൂപമെടുക്കാൻ കഴിയും തന്നെ ബഹുമാനിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ശക്തി ഈ പർവ്വതത്തിനുണ്ട് ഇനിയിപ്പോൾ യാഗമുടങ്ങിയതിൻ്റെ പേരിൽ ദേവേന്ദ്രൻ കോപിച്ചാലും ഈ ഗോവർദ്ധന പർവ്വതം ഇന്ദ്രനിൽ നിന്ന് നമ്മളെ രക്ഷിക്കും പൈക്കളുടെയും നമ്മളുടെയും ക്ഷേമവും സുരക്ഷയും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കൈകളിലാണ് യാഗം മുടക്കിയതിൽ ഇന്ദ്രൻ കോപിക്കുകയും അനിഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താലോ എന്ന് ശുദ്ധാത്മാക്കളായ ചിലരുടെ ഉള്ളിൽ ഭീതിയും ഉണ്ടെങ്കിൽ അതും നീക്കുന്നതിനായിട്ട് ഭഗവാൻ അവർക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തു ഏതാപത്തിലും തങ്ങളെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു ഉറപ്പ് കിട്ടിയപ്പോൾ ഗോകുലവാസികളെല്ലാവരും സന്തോഷിച്ചു ശ്ലോകം ഏഴ് खलु भवदुपेता व्रजजुषो व्रजम् यावत्तावन् तावन्निजमखविभङ्गम् निशमयन् भवन्तम् जानन्नप्यधिकरजसाक्रान्तहृदयो न सेहे देवेन्द्र त्वदुपरजितात्मोन्नतिरपि परिप्रीता व्रजजुषः തികച്ചും തൃപ്തരായ ഗോകുലവാസികൾ തങ്ങളാൽ ചെയ്യപ്പെട്ട യാഗത്തിൽ പരിപൂർണ സംതൃപ്തി കൈവന്നവരായ ഗോകുലവാസികൾ ഉപേത എന്നാൽ കൂടി അങ്ങയോടുകൂടി വ്രജം യാതാ എപ്പോഴാണോ വ്രജത്തിലേക്ക് മടങ്ങിയത് എപ്പോഴാണോ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിയെത്തിയത് താവത് ഖലു അപ്പോൾ തന്നെ ദേവേന്ദ്ര ദേവേന്ദ്രൻ നിജമഖ വിഭംഗം നിശമയൻ നിജ എന്നാൽ തന്നെ സംബന്ധിച്ച മഖം യാഗം ം നിശമയൻ തന്റെ യാഗത്തിന് ഭംഗം നേരിട്ടതായി കേട്ടിട്ട് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാഗം മുടങ്ങിയതായി അറിഞ്ഞിട്ട് ഭവന്തം ജാനൻ അപി ജാനൻ എന്നാൽ അറിയുക ഭവന്തം ജാനൻ അപി അങ്ങയെപ്പറ്റി അറിയുന്നവനും അങ്ങ് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള തന്നെ കൽപ്പിച്ചു നൽകിയിട്ടുള്ള ആത്മോന്നതി ഉയർന്ന പദവിയുള്ളവനും ആയിരുന്നിട്ടും രജസ രജോഗുണം ആധിക്യം ആധിക്യം മൂലമുണ്ടായ ഹൃദയ മൂലമുണ്ടായ അഹങ്കാരത്താൽ ആ ദേവേന്ദ്രന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല തങ്ങൾ സമർപ്പിച്ച നിവേദ്യം ഗോവർദ്ധന പർവ്വതം സ്വീകരിച്ചപ്പോൾ മനസ്സിന് തൃപ്തി വന്നവരായ വ്രജവാസികൾ ശ്രീകൃഷ്ണനോട് ഒരുമിച്ച് ഗോകുലത്തിലേക്ക് തന്നെ മടങ്ങി പോന്നു ഉടനെ തന്നെ യാഗം മുടങ്ങിയ വിവരം ദേവേന്ദ്രൻ അറിഞ്ഞു രജോഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് വിവേകരഹിതനും അഹങ്കാരിയുമായി തീർന്നിരിക്കുന്ന ദേവേന്ദ്രൻ ഈ വിവരമറിഞ്ഞ് കോപം കൊണ്ട് വിറച്ചു ശ്രീകൃഷ്ണൻ ആരാണ് എന്നതിനെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് ദേവേന്ദ്രൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ന്ദ്രപ്പട്ടം ലഭിച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രജോഗുണം അധികരിച്ചതുകൊണ്ട് ദേവേന്ദ്രന് വിവേകമില്ലാതാവുകയും മനുഷ്യനായി ജനിച്ചതുകൊണ്ട് കൃഷ്ണനും തന്നെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന തോന്നലുണ്ടാവുകയും ചെയ്തു കോപാന്ധനായ ഇന്ദ്രൻ എന്തൊക്കെ ചെയ്തുവെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरुवायुरपाशरणम्